ഹലോ ഹായ്, പുതിയൊരു സിനിമ കൂടി കണ്ടു. ആ സിനിമയുടെ ഒരു വിശേഷം പറയണം തോന്നി, ഡാക്കിനി എന്ന സിനിമ. നമസ്കാരം, എന്റെ പേര് ഉണ്ണി. എന്നെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. വലിയ രാഷ്ട്രീയ ചിന്താഗതികളോ വലിയ സംഭവങ്ങളോ ഒന്നും പറയാനില്ലാത്ത ഒരു കൊച്ചുപാടമാണ്, ഒരു രസമുള്ള സിനിമയാണ് ഡാഗിനി. ഡാഗിനി എന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് തോന്നുന്നു ആരും അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ല, ബാലരമയിലെ ഡാഗിനി, കുട്ടൂസൻ, ലുട്ടാപ്പി, മായാവി, രാജു, വിക്രമൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ ഒരു ആവർത്തനം ഈ സിനിമയിൽ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ, സംവിധായകൻ അറിഞ്ഞ് സംഭവിച്ചതാണോ അറിയാതെ സംഭവിച്ചതാണോ എന്നറിയില്ല. ഇതിലെ നായികമാരായിട്ടുള്ള നാല് അമ്മമാർ, ആ നാല് അമ്മമാരെയും നമ്മൾ പല സിനിമകളിലായി കണ്ടിട്ടുണ്ട്. മുത്തുകളാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് എല്ലാവരും. ആ നാല് പേരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണുമെന്ന് തീരുമാനിച്ചിരുന്നു. ട്രെയിലർ വന്നപ്പോൾ അതും വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ആ സിനിമ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത സെൻറ്റി സീനുകളൊന്നുമില്ല. സാധാരണ പ്രായമായ ആളുകളുടെ കഥയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെടലിൻ്റെ, തഴയലിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇതിലൊന്നുമില്ല, വളരെ ഹാപ്പിയായിട്ട്, വളരെ ജോളിയായിട്ട് അവരവരുടെ ജീവിതത്തിന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു മടക്കങ്ങളും കൊച്ചു തട്ടിപ്പുകളും ഒക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ പോകുന്ന നാല് അമ്മമാർ. അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കണം, സോറി, വാട്സപ്പ് അല്ല, വാട്സാപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഡാഗിനി. അത് ഇട്ട് കൊടുക്കുന്നത് അവരുടെ സഹായിയായിട്ടുള്ള അജു വർഗീസ് ചെയ്തൊരു ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ പേര് കുട്ടാപ്പി എന്നാണ്, കുട്ടാപ്പി ഡാഗിനി. ഓക്കെ, ഇനി ഈ ഡാഗിനി അമ്മമാരിൽ, നാല് അമ്മമാരിൽ ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുട്ടൻപിള്ള എന്നാണ്. കുട്ടൻപിള്ളയും ഡാഗിനിയും, ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നില്ല, അവർ തമ്മിൽ അഗാധമായ ഒരു ബന്ധമുണ്ട്. അപ്പോൾ കുട്ടൻപിള്ളയെ നമുക്ക് കുട്ടൂസൻ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ചെമ്പൻ വിനോദാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ പേര് മായൻ എന്നാണ്. മായൻ മായാവിയുടെ ഒരു റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മായൻ ഒരു നല്ല കഥാപാത്രമല്ല എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വില്ലനിസം ഏറ്റവും ഹൈ എൻഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. വളരെ ഭീതിജനകമായ, അല്ലെങ്കിൽ ഒരു കരുണയില്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് മായനെ അവതരിപ്പിക്കുന്നത്. മായൻ്റെ അച്ഛൻ്റെ പേര് രാജു ഭായി എന്നാണ്. അവിടെയും രാജു മായാവിയൊക്കെ വരുന്നുണ്ട്. ഈ മായനെ കുറിച്ച് റെഫർ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, മായനെ ഇതിനു മുമ്പ് പലരും പൂട്ടിയിട്ടുണ്ട്, പക്ഷേ ആ പൂട്ടിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ മായൻ എന്ന് പറയുന്നത് മായാവിയല്ലേ. എന്തായാലും സിനിമയിൽ ഇതിൻ്റെ സസ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വലിയ സസ്പെൻസ് ഒന്നും അല്ല കേട്ടോ, ഒരു രസമുള്ള കഥ, കൊച്ചു കഥ അതിങ്ങനെ പറഞ്ഞു പോകുന്നു. ഡാഗിനിമാരിൽ ഒരാളുടെ കയ്യിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട കുട്ടൻപിള്ളയെ തട്ടിക്കൊണ്ടു പോകുന്ന മായനും, മായനിൽ നിന്ന് കുട്ടൻപിള്ളയെ മോചിപ്പിക്കുന്ന ഡാഗിനിയും. സത്യം പറഞ്ഞാൽ മായാവിയാണ് എല്ലാ തവണയും, അല്ലെങ്കിൽ മായാവിയാണ് എല്ലാ തവണയും രാജും രാധയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വരിക. പക്ഷേ ഇവിടെ നേരെ തിരിയാണ്. എന്തുകൊണ്ട് ഡാഗിനിയും കുട്ടൂസനും ഒക്കെ നല്ല കഥാപാത്രങ്ങളായിക്കൂടാ, മായാവിക്ക് എന്തുകൊണ്ട് വില്ലനായിക്കൂടാ? ഒരു പക്ഷേ ആ ചിന്തയിൽ നിന്നുണ്ടായതായിരിക്കും. സിനിമ ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ അങ്ങനത്തെ സംഭവങ്ങളുള്ള അങ്ങനെ ഒരു സിനിമയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ സിനിമ കാണുന്നത് വളരെ ലൈറ്റായിട്ട്, സമാധാനമായിട്ടിരുന്ന് കാണാനാണ്. കുറച്ച് കപ്പലടിയും ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് തിയേറ്ററിൽ കയറിയിരുന്നു. കൊച്ചുകുട്ടികളും അമ്മമാരും പ്രായമായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും രസിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്ന് പടമൊക്കെ കണ്ടു. കൊച്ചു കൊച്ചിടങ്ങളിൽ നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. സിനിമയിൽ വന്നുപോയ എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തു, നൈസായിട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. എടുത്തു പറയേണ്ടത് ഇന്ദ്രൻ ചേട്ടനാണ്. കാര്യം അദ്ദേഹം സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ട്, എന്താണല്ലേ ആ മനുഷ്യൻ അംഗീകാരങ്ങൾ നേടുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒരു സന്തോഷമാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ വലിയ ആഘോഷങ്ങളോ വലിയ സ്റ്റാർ വാല്യോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാനുണ്ടോ. കൊച്ചുകൂടെ നല്ല രസമുള്ള സെന്റിമെന്റ്സും സങ്കടങ്ങളുടെ ഒക്കെ പുറകെ പോകുന്നതിന് പകരം വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കൊച്ചു കൊച്ച് നർമ്മ മുഹൂർത്തങ്ങളുമായി മുന്നോട്ട് പോകുന്ന സിനിമ. സിനിമയുടെ സംവിധായകനോട് ഒരു വാക്ക്, ഒരു പക്ഷേ അങ്ങേക്ക് ഇത് അതിഗംഭീരമായ ഒരു സിനിമയാക്കി മാറ്റാമായിരുന്നു. കാരണം സാർ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയ ഒറ്റമുറി വെളിച്ചത്തിന്റെ സംവിധായകനാണ്. കുറച്ച് എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചു, ആ ട്രെയിലർ എന്നെ ഒരുപാട് പ്രതീക്ഷിപ്പിച്ചു. ഒരു പക്ഷേ അതെന്റെ തെറ്റായിരിക്കും. എങ്കിൽ കൂടി അടുത്ത സിനിമയ്ക്കായി, ഗംഭീരമായ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ആയി കഴിയുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക്. അടുത്ത വീഡിയോ വരുമ്പോൾ ഉടനെ കാണാം. താങ്ക് യു.